ഫുക്കറ്റ് ഓൾഡ് ടൗണിലാണ്. ഓൾഡ് ടൗൺ വളരെ പഴയ ആർക്കിടെക്ചറും കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഏരിയയാണ്. ഫുക്കറ്റിലെ ബീച്ചുകളെ മാത്രമല്ല വേറെയും കുറേ സ്ഥലങ്ങളുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഫുക്കറ്റ് ഓൾഡ് ടൗൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഫുക്കറ്റ് ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകളും ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ പണ്ടത്തെ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചറൊക്കെയാണ് നമ്മുടെ ഈ ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ വരുമ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിനെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ഫുക്കറ്റ് ഓൾഡ് ടൗണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റോഡാണ് തലാങ് റോഡ്. തലാങ് റോഡിലുള്ള ഓൺ ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹോട്ടൽ ഒരു 100 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. ഏകദേശം ഒരു 1920s, 1929 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹോട്ടലിന് ഇവിടെയാണ് നമ്മളുടെ ടൈറ്റാനിക് സിനിമയുടെ നായകൻ ലിയനാർഡോ ഡി കാപ്രിയോ വന്ന് താമസിച്ച ഒരു സ്ഥലം കൂടെയാണ്. ലിയനാർഡോവിൻ്റെ ദ ബീച്ച് എന്ന് പറഞ്ഞുള്ള ഒരു പഴയൊരു മൂവിയുണ്ട്. ആ മൂവി ഷൂട്ടിംഗ് നടന്നതും ഈ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അതുകൊണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലും കൂടെയാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു ബാക്ക് പാക്കേഴ്സ് ഹോട്ടലും കൂടെയാണ്. കാരണം വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് ഇവിടെ ഓൾഡ് ടൗണിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓൾഡ് ടൗണിൻ്റെ മിഡിലിൽ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റും. എല്ലാ അട്രാക്ഷൻസും അടുത്ത് തന്നെയാണ്. ഈ തലാങ് റോഡ് തന്നെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള മറ്റ് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് പോയി കാണാം. ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ബേസ് കാറ്റഗറി റൂമാണ്. അപ്പൊ അതും പോയി കാണാം. ഒരു ചെറിയ റൂമാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. ഒരു പഴയ ഒരു വിൻറ്റേജ് സ്റ്റൈലിന്റെ ഉള്ളിൽ വരുമ്പോ തന്നെ ഹോട്ടലിന്റെ പഴക്കം എന്ന് പറയുന്നതിന് ഒരു 100 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. എന്നാലും വളരെ നീറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. ഈ ഹോട്ടലിന്റെ ഓരോ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ആന്റീക് ആയിട്ടുള്ള കുറേ അവര് കളക്ഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഫേർണിച്ചേഴ്സും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേർണിച്ചർ ആണ്. എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള കുറേ ആൻറ്റീക്ക് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്. എന്തായാലും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ലക്ഷറി ആയിട്ട് സ്റ്റേ ചെയ്യേണ്ട, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഒരു ആൻറ്റിക് റിസോർട്ടിലൊക്കെ പോയി സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ മെമ്മറി ഹോട്ടൽ എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫുക്കറ്റിലെ മെയിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവിടെ ട്രേഡിംഗ് ചെയ്യാൻ വരുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടെയാണ് ഇവിടെ പല പോർച്ചുഗീസ് ഇൻഫ്ലുവൻസും വന്നതും ഇങ്ങനത്തെ സിനോ പോർച്ചുഗീസ് ആർക്കിടെക്ചറിലുള്ള കുറേ ബിൽഡിങ്സ് ഇവിടെ കാണാൻ പറ്റുന്നതും. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ കാണുന്ന ഒരു ക്ലോക്ക് ടവറാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നമ്മൾക്ക് നടന്നു നോക്കാം. ഇതൊരു ഹെറിറ്റേജ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്ഥലം കൂടെയാണ്. നമ്മുടെ ഓൺ ഹോട്ടലും കൂടെ ഇവിടുത്തെ ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. തായ്ലൻഡിലെ ആൾക്കാരുടെ ഒരു ജീവിതവും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കൂടെ ഈ ഒരു ഓൾഡ് ടൗൺ റോഡിൽ താമസിച്ചാൽ മതി. ഇത് ഫുക്കറ്റ് ടൗണിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബാങ്ക് ആണ്. നല്ല അടിപൊളി ആർക്കിടെക്ചർ ആണ്, സൂപ്പർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. കാർസിക്കോൺ തായ് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് ആണത്. ഇങ്ങനത്തെ ബിൽഡിംഗ്സ് ആണ് നമ്മൾക്ക് ഫുക്കറ്റ് ഓൾഡ് ടൗണിൽ കാണാൻ പറ്റുക. ഇതൊക്കെ ഒരു അടിപൊളി ബിൽഡിംഗ് അല്ലേ? കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല എന്ത് മനോഹരമായിട്ടാണ് കൺസ്ട്രക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓൾഡ് ടൗണിൽ വന്നിട്ട് നമ്മൾക്ക് ഒരു സ്ട്രീറ്റ് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറേ ഡിഫറെൻറ്റ് ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇവിടെ കുറേ ആർട്ട് ഗാലറി കഫേസ് ഒക്കെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മെയിൻ നമ്മുടെ സ്വിഗ്ഗി പോലത്തെ ഒരു മെയിൻ ഫുഡൊക്കെ
ഓർഡർ ചെയ്യാനുള്ളതാണ് ഗ്രാബ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗ്രാബിന്റെ ആൾക്കാരെ കുറെ കാണാനുണ്ട് ഇവിടെ ഓരോ ഹോട്ടൽസിന്റെ മുന്നിലും. സീബ്ര ക്രോസിംഗ് റെഡ് കളറിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലേ. എന്തായാലും നല്ലൊരു ബിൽഡിംഗ് ആണല്ലേ. ക്ലോക്ക് ടവർ, ക്ലോക്ക് ടവർ. ഇത് വന്നിട്ട് ഒരു മ്യൂസിയം ആണ്. ഈ ഏരിയ കാണാൻ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫുക്കറ്റ് ഓൾഡ് ടൗണിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ക്ലോക്ക് ടവർ ആണ്. അപ്പൊ ഇവിടെ ഒരു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഉള്ള ബിൽഡിംഗ്സ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്പോട്ടും കൂടെയാണ്. അപ്പൊ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ ഡിഫറെന്റ് ബിൽഡിംഗ്സ് കാണാൻ പറ്റും. ഓരോ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കും അടിപൊളിയായിരുന്നു തോന്നും. ആ ഒരു ക്ലോക്ക് ടവർ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ സൂപ്പർ ആയിട്ടില്ല. ഈ ഒരു ഓൾഡ് ടൗൺ, എല്ലാ ബിൽഡിങ്സും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്തതൊന്നുമല്ല, എല്ലാം ഓൾഡ് കൺസ്ട്രക്ഷൻസ് ആണ്. എല്ലാ ബിൽഡിങ്സിനും മിനിമം ഒരു 100 years, 50 years അങ്ങനെ അത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്സ് ആണ്. അന്നേരം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന് സൂപ്പറായിട്ടുണ്ട് ഈ ഓൾഡ് ടൗൺ. ഞങ്ങൾ എന്തായാലും മിസ് ചെയ്തില്ല ഓൾഡ് ടൗൺ. നിങ്ങൾ ഫുക്കറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ടൗൺ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ആയിരിക്കണം. ബിക്കോസ് നിങ്ങൾക്ക് ഓൾഡ് ടൗണിൽ കാണാൻ കുറേ ഉണ്ട്. ഇത് വന്നിട്ട് തോങ്ക്ലോർ സ്ട്രീറ്റ് എന്ന് പറയും. ഇനിയും കുറേ സ്ട്രീറ്റ്സ് ഉണ്ട്, അതൊക്കെ പോയി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ക്രാബ് ഹൗസ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സൂപ്പറായിട്ടുണ്ട്. ആ ക്രാബ് ഷേപ്പിലൊക്കെ മുന്നിൽ അവർ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്. പുറത്തുനിന്ന് കാണാൻ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ശരി, എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവർ. വൃത്തിയുള്ള റോഡുകളും വാക്ക് വേയും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് ഇവിടുത്തെ മസാജ് പാർലർ, പലതരം തായ് മസാജ്, ഫുഡ് മസാജ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഈ റോഡിൽ വരുന്നത്. 1 hour 250 baht ഇവിടെ തായ് മസാജിന്, ഫുഡ് മസാജിനും അതേ തന്നെ 1 hour 250 baht. ഈ റോഡ് ഭയങ്കര കളർഫുൾ ആണ്, കുറേ കളർഫുൾ ബിൽഡിങ്സ് കാണാൻ പറ്റും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഈ റോഡ് പോയി നോക്കാം വൈകിട്ടെന്ന്. ഇതാണോ സോയ് റൊമാനി എന്ന് പറഞ്ഞ റോഡ്? ഓരോ ബിൽഡിങ്ങും ഓരോ കളറാണ്. നമ്മൾക്ക് ഈ പോണ്ടിച്ചേരിയിലൊക്കെ കാണുന്ന പോലെ ബ്ലൂ, പിങ്ക്, ഗ്രീൻ, അങ്ങനെ ഓരോ കളറിലാണ് ഉള്ളത്. അടുത്ത ബാഗ് നോക്ക്, അതിന്റെ അടുത്ത്. സോയ് റൊമാനി സ്ട്രീറ്റ് വരുന്നത്, നമ്മൾ നേരെ ഈ കാണുന്നതാണ് ഈ സോയ് റൊമാനി സ്ട്രീറ്റ്. കുറേ ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ട്സും കഫേസും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ സോയ് റൊമാനി എന്ന് പറയുന്നത്. അതായത് നല്ലൊരു ഭംഗിയുള്ള കഫേയാണത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുക്കറ്റ് ടൗണിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്, ടോറീസ് ഐസ്ക്രീം. അപ്പോൾ അവിടേക്കാണ് ഇനി പോകുന്നത്. അഞ്ജലി വരുന്ന മുന്നേ തന്നെ ആ ഒരു ഐസ്ക്രീം പറഞ്ഞു ഇവിടെ പോകണം എന്തായാലും, അത് ഭയങ്കര ഫേമസ് ആണ്, എന്നെ കൂട്ടിയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കഫേയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്ന് ടോറീസ് കഫേ, പിന്നെ ഒരു ഹോക്സെറ്റ് എന്ന് പറഞ്ഞിട്ട്. ഹോക്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാരി പോട്ടർ തീംഡ് ഉള്ള ഒരു കഫേയാണ്. പിന്നെ ടോറീസ് കഫേ ഇവിടുത്തെ ഫേമസ് ഐസ്ക്രീം കിട്ടുന്ന ഒരു പ്ലേസ് ആണ് ഓൾഡ് ഫുക്കറ്റ് ടൗണിൽ. ഇവിടെ തന്നെയാണ് സൺഡേ നൈറ്റ് മാർക്കറ്റ് വരാറ്, അത് ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ഷോപ്പിനെ പോലെ കഴിക്കാനുള്ളതൊക്കെ ആയിട്ട് ഉള്ളതാണ് ഈ ഒരു സൺഡേ സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ടോറീസ് പോയി പോയി ഹോക്സെഡിലെത്തി. ടോറീസ് ക്ലോസ്ഡ് ആണ് തോന്നുന്നു ഇപ്പൊ ഈ ടൈമിൽ. ഓക്കെ, നമുക്ക് ഹോക്സെഡിൽ പോവാം. നമ്മൾ ഈ ഒരു കഫേ എക്സ്പീരിയൻസ് ചെയ്യാന്നുകൊണ്ടാണ് ഹോക്സ് ഹെഡിനുള്ളിൽ പോയിട്ട് ഹോക്സ് ഹെഡ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഹാരി പോട്ടർ തീമിലാണ് കെട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി നമുക്ക് നോക്കിയിട്ട് വരാം. ടോങ്കത്സു, പോർക്ക് ബർഗർ, പെപ്പറോണ പിസ്സ, ഹോക്സ് ഹെഡ് ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു തീംഡ് ആയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. മേലെ കണ്ടില്ലേ ഹോഗ്സ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയി നോക്കാം. എൻട്രൻസ്
എൻട്രൻസിൽ തന്നെ ഹാരി പോട്ടറിന്റെ ആ ബ്രൂം സ്റ്റിക്കും അതേപോലെ തന്നെ ആ സോർട്ടിംഗ് ഹാറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മൂവിയിലല്ലേ കണ്ടത്, ഇത് നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു ബ്രൂം സ്റ്റിക്കും സോർട്ടിംഗ് ഹാറ്റ് ഒക്കെ നമുക്ക് ഉള്ളിലും പോയി കാണാം. ഇതൊക്കെ ഉണ്ടെന്ന് നല്ല അടിപൊളിയായിട്ട് തീമായിട്ട് ചെയ്തിട്ടുണ്ട്. മേലൊക്കെ ഫുൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ, ഓരോ ഫീച്ചറിനെ പോലെയും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹാരി പോട്ടർ സ്റ്റൈലിലുള്ള ഒരു തീംഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കുറേ ഹാരി പോട്ടറിൻ്റെ തീമായിട്ടുള്ള കുറേ ഐറ്റംസ് കാണാൻ പറ്റും. ഹാരി പോട്ടറിൻ്റെ ആ ഒരു ഹൗസ് സൈഡിൽ കിട്ടുന്ന ബട്ടർ ബിയറൊക്കെയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് നമ്മൾക്ക് കാണാൻ പറ്റും, അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ട് വരാം. ഡയഗനാലി എന്ന് പറഞ്ഞ ഒരു ഏരിയ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓ, ഒരു ഹോറർ തീമാണല്ലോ എഞ്ചു ഫുള്ളായിട്ട്. എന്തായാലും ഹോറർ തീമാണ് ഇവിടെ, നോക്ക് ദൈവമേ. ഇത് കുറച്ച് കാണുമ്പോൾ തന്നെ പേടിയായിരിക്കുന്നു കേട്ടോ. ഇവിടെ ഒരു സ്കെലിറ്റനും ഉണ്ട്. ഒരു കഫേ ആൻഡ് ബാർ ആയിരുന്നു. അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാരി പോട്ടർ തീമിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ ലൈവായിട്ട് മ്യൂസിക് ഉണ്ട്. എന്തായാലും നല്ലൊരു വൈബുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണത്. അപ്പോൾ നിങ്ങളും വരികയാണെങ്കിൽ ഹോക്സ് സൈഡ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഓണോൺ ഹോട്ടലിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്, വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു 50 meters ഉള്ളു ഇവിടുന്ന്. അപ്പോൾ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോക്സ് സൈഡ് കഫേ. അപ്പോൾ അവിടെയും പോവാം. ഇനി നമുക്ക് ഇവിടെ ഫുക്കെറ്റ് ടൗണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വലിയൊരു മോളുണ്ട്, സെൻട്രൽ ഫുക്കെറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ അങ്ങോട്ട് പോവാം, അവിടെ എന്തൊക്കെയുള്ള കാഴ്ചകൾ ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ക്യാബ് പോവാം. ഹലോ, സ്വാഗതിക്ക. നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ ഫുക്കെറ്റ് മോളിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് സെൻട്രൽ ഫുക്കെറ്റ് പോകാൻ 100 baht ആണ് ടാക്സി കൊടുക്കുന്നത്. 100 baht എന്ന് പറയുന്നത് 200 rupees. നമ്മളങ്ങനെ സെൻട്രൽ ഫുക്കെറ്റ് എത്തി. സെൻട്രൽ ഫുക്കെറ്റിൻ്റെ ഉള്ളിൽ പോകാൻ നമുക്ക് ഒരു വലിയൊരു മോളാണത്. ഫിക്സ് ആൻഡ് റിപ്പയർ എന്നുകൊണ്ട് കുറേ ഷോപ്സ് ഇങ്ങനെ ഉണ്ട്. ഗാജറ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റിയത്, ഞാൻ ഐഫോണിൻ്റെ കേസ്, ട്രാവൽ അഡാപ്റ്റേഴ്സ് അതൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം. ഒരു സ്ലിപ്പർ വാങ്ങിച്ചു. ഇവിടെ കുറേ സ്ലിപ്പേഴ്സും ബാഗ്സൊക്കെ ഉണ്ട്, വളരെ റേറ്റ് കുറവില്. 390 baht ആണ് ഇങ്ങനത്തെ സ്ലിപ്പേഴ്സിനുള്ളത്. ഓക്കെ ഓക്കെ, ഇതിന് 290 baht ആണ് ഈ ഒരു സ്ലിപ്പറിന്. നല്ല ക്വാളിറ്റിയുള്ള സ്ലിപ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നല്ല കൺവീനിയന്റ് ആണ്, സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. നോക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നിറയെ കളേഴ്സിലും ഉണ്ട്. അഞ്ജു, എന്തായാലും ചപ്പൽ മേടിക്കണമെന്ന് വിചാരിച്ചു നടന്നില്ലേ? എന്തായാലും ചപ്പൽ കിട്ടിയില്ലേ. അപ്പോൾ ഇനി എന്താണെങ്കിൽ പോയി ഫുഡ് കഴിച്ചാലോ. ഓക്കെ, ഓൾഡ് ടൗണിൽ തന്നെ പോവാന്നാ. അവിടുത്തെ ഫേമസ് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം അല്ലേ. ടാക്സി ബുക്ക് ചെയ്യാം അല്ലേ, വന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് പോവാം നമുക്ക്. ഞങ്ങളങ്ങനെ സെൻട്രൽ ഫെസ്റ്റിവൽ മാളിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് ഓൾഡ് ഫുക്കെറ്റ് ടൗൺ റോഡിലെത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇൻ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ സാധാരണ ടാക്സിക്കൊക്കെ ഏകദേശം ഒരു എത്ര 750 baht ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്.
300 പാട്ട് പറഞ്ഞു 250 പേര് പറഞ്ഞു അതാ നമ്മൾക്ക് എന്താണ് ഇൻഡ്രൈവർ ആപ്പിൽ ആകെ 100 പാട്ടേ വന്നുള്ളൂ 100 പാട്ടിന് കിട്ടി അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഇൻഡ്രൈവർ എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾ ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റും നല്ല ചീപ്പാണ് നമ്മൾ നിൽക്കുന്ന അവിടെ തന്നെ ക്യാബ് വന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തിട്ട് ആദ്യമായിട്ടും എല്ലാരും ലേഡി ഡ്രൈവേഴ്സ് ആണ് ഈ ക്യാബ് ഓടിക്കുന്നത് അപ്പൊ എന്തായാലും നല്ല കാര്യമാണ് ഇവിടെ ഞങ്ങളിപ്പോ ഒരു ടർക്കിഷ് കുസൈൻ കഴിക്കാൻ വന്നിരിക്കുകയാണ് പെപ്പസൂല എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് പോയിട്ട് ആ ഫുഡ് ടർക്കിഷ് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്യാം നമ്മൾക്ക് നോക്കാം ഉള്ളിൽ പോയിട്ട് ഫുഡൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം നല്ലൊരു വൈബാണ് ഇവിടെ മ്യൂസിക് ഒക്കെ ഉണ്ട് നമ്മൾക്ക് എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കാം താങ്ക് യു ഗുഡ് മോർണിംഗ് ഇന്നലെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ട് നേരത്തെ തന്നെ വന്ന് കിടന്നു ബിക്കോസ് നിങ്ങൾക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ബാങ്കോക്കിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 o'clock ആയി ഇപ്പോൾ ക്യാബ് വന്നിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൽ തന്നെ പറഞ്ഞ് അവർ എയർപോർട്ട് ട്രാൻസ്ഫറിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ 900 ബാട്ടാണ് പറഞ്ഞ് നമുക്ക് എയർപോർട്ട് പുക്കെറ്റ് എയർപോർട്ടിലേക്ക് പോകാൻ നമ്മൾ പുക്കെറ്റ് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബാങ്കോക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം എങ്ങനെയാണ് ഇവിടെ നിന്ന് നമുക്ക് പുക്കെറ്റ് എയർപോർട്ട് പോകേണ്ടത് അതേപോലെ തന്നെ പുക്കെറ്റ് എയർപോർട്ടിൽ എന്തൊക്കെയാണ് ചെക്കിൻ പ്രൊസീജിയറൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ടാക്സിയാണ് വന്നിരിക്കുന്നത് നമ്മൾ ലഗേജിലേക്ക് കയറ്റി കഴിഞ്ഞു താങ്ക് യു അപ്പോൾ നമ്മൾക്ക് ഓൺ ഹോട്ടലിൽ നിന്ന് നമുക്ക് പുറപ്പെട്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം എന്തായാലും ഒരു കിഡിലൻ ഹോട്ടലായിരുന്നു ബിക്കോസ് ഇതൊരു സിറ്റി സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് എല്ലാ ലൊക്കേഷൻസും നമ്മൾക്ക് കാണാൻ പറ്റി ഓൾഡ് ടൗൺ അടിപൊളിയായിരുന്നു അല്ലേ നമ്മൾക്ക് എയർപോർട്ട് കാഴ്ചകൾ കാണാം അപ്പം നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലെത്തി ഉള്ളിൽ പോയി ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ നോക്കാം നമ്മൾക്ക് നമ്മൾ തായ് സ്മൈൽ എയർവേസിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം വെച്ചോ ഇനി ചെക്ക് ഇൻ സ്റ്റാർട്ട് ആയിട്ടില്ല 7:45 സ്റ്റാർട്ട് ആവാന്നാണ് 7:30 ആയി ഡൊമസ്റ്റിക് എയർപോർട്ടിലെ ചെക്ക് ഇൻ പ്രൊസീജിയർ കഴിഞ്ഞ് ബാഗേജ് ചെക്ക് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഗേറ്റിലിരിക്കുകയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഞങ്ങളിപ്പോൾ ഫുക്കറ്റിനോട് ഇവിടെ പറഞ്ഞ് നേരെ ബാങ്കോക്കിലേക്കാണ് ഇനി പോകുന്നത് ഫുക്കറ്റ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 3 ദിവസം ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ തായ് ക്യുസീൻസ് ട്രൈ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു ഫുക്കറ്റ് എന്തായാലും മറക്കില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും ഈ 3 ദിവസം ഇവിടുത്തെ ആൾക്കാരാവട്ടെ എന്ത് നല്ല സ്നേഹമുള്ള മനുഷ്യരാണെന്നറിയോ എല്ലാവരും നല്ല കാണുമ്പോൾ തന്നെ നമ്മളോട് സവാദിക്ക എന്ന് പറഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്യുന്നു എല്ലാ കാര്യത്തിനും എവിടെ പോയാലും നമുക്ക് എല്ലാ ഹെൽപ്പും ഉണ്ട് നമുക്ക് എങ്ങനെ പോയാലും ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു നല്ല സ്ഥലമായിരുന്നു ഫുക്കറ്റ് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യും ഇവിടെ എന്തായാലും ഇനി അടുത്തത് ബാങ്കോക്കിൽ പോവണം അപ്പോൾ ബാങ്കോക്കിലെ കാഴ്ചകൾ നമുക്കിനി കാണാം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഫുക്കറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും തായ്ലൻഡിൽ നിന്ന് മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും സൈനിങ് ഓഫ് ഫ്രം ക്ലൂലെസ് പാസ്പോർട്സ് ബൈ ബൈ